ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടല്ല വന്നത്, നമുക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് നാളെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ ഓൺലൈൻ സെയിലൊക്കെ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ നമ്മൾ ഏറ്റവും അധികം ചെയ്തിരുന്ന ഒരു പ്ലാന്റാണ് ബ്രൈഡൽ ബുക്കറ്റ്. കാരണം നല്ല സുഗന്ധമുള്ളൊരു അതുപോലെ തന്നെ നിറയെ പൂക്കളും ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റാണല്ലോ ബ്രൈഡൽ ബുക്കറ്റ്. അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് വിടാനും നല്ല എളുപ്പമാണ്, അതുപോലെ ഇത്തിരി വളർത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റ് ആണല്ലോ. അപ്പം നമ്മളത് അത്രയും സേഫായിട്ട് വിടുകയും ചെയ്യണം. അങ്ങനെ ഇത് നമ്മൾ പോസ്റ്റ് ഇട്ട് കണ്ട് അന്നൊക്കെ നമ്മൾ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ഇടുന്നത്, അന്നൊന്നും യൂട്യൂബ് തുടങ്ങിയിട്ടില്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇത് പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു പുള്ളിക്കാരി നമ്മളോട് ചോദിച്ചു, ഇങ്ങനെ പ്ലാന്റ് അയച്ചു തരുമോ, പിന്നെ അതുപോലെ അവർ പറയുന്ന ഇത് നമ്മൾ അയച്ചു കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ അവർക്കൊക്കെ നമ്മൾ സേഫായിട്ട് നമ്മൾ പ്ലാന്റ് അയച്ചു. ഒത്തിരി കാര്യം പറഞ്ഞാൽ ഒത്തിരി ഓർഡർ അവർ തരുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ലാസ്റ്റായിട്ട് ഇവരെനിക്ക് ഒരു 100 പ്ലാന്റിൻ്റെ ഒരു ഓർഡർ തന്നു. അപ്പം നമ്മൾ ഇവർക്ക് ഇവിടെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആദ്യം നമുക്കൊരു ഹാഫ് പേയ്മെൻറ്റ് ചെയ്തു ഇതിൻ്റെ. അത് കഴിഞ്ഞ ശേഷം അപ്പം ഞാൻ പറഞ്ഞു 100 അല്ലേ, അപ്പോൾ കൊറിയർ ചാർജ് എത്ര വരും നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പിന്നീട് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ പ്ലാന്റൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നു. അപ്പോൾ പറഞ്ഞു ഒന്ന് ബാലൻസ് പൈസ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ പ്ലാന്റിൻ്റെ പൈസയും ഇല്ല, കൊറിയർ ചാർജും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവരെ നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ അവർ നമ്മുടെ ഫോണ് അവർ ബ്ലോക്ക് ചെയ്തു, പിന്നെ അവരെക്കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാട്സപ്പിലൊരു മെസ്സേജ് കണ്ടു, നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു കഴിഞ്ഞിട്ടാണോ പൈസ തരുന്നതാണോ താല്പര്യം, അതോ അതിനു മുമ്പേ ആണോ താല്പര്യം എന്ന് ചോദിച്ചുകൊണ്ട്. എനിക്ക് എപ്പോഴും താല്പര്യം നമ്മൾ അയക്കുന്നതിന് മുമ്പേ തരുന്നത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.